Hi dear friends, welcome back to Easy Commerce Concepts by Ajizafa Bensha. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അക്കൗണ്ടൻസിൽ നിങ്ങൾ മെയിനായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 15 ചോദ്യങ്ങളാണ് കേട്ടോ. ഈ 15 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഈ പറഞ്ഞ പോയിൻ്റുകളൊക്കെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് എന്നുള്ള ഈ ചാനലിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നല്ല രീതിയിൽ തന്നെ അത് പഠിക്കുക. നിങ്ങൾക്ക് ഏത് റിസോഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യുക. എന്താണെങ്കിലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് മസ്റ്റായിട്ട് നോക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസുകൾ തരും. അത് വെച്ചിട്ട് നമ്മളൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതായത് ക്യാഷും ബാങ്കും വരുന്ന ഒരു ക്യാഷ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കുക. അതിനാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കോൺട്രാ എൻട്രി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട് ട്രയൽ ബാലൻസിൽ, ഐ മീൻ എമൗണ്ട് കോളം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റിച്ചിട്ടൊക്കെ തരും, എന്നിട്ട് നമ്മളോട് പറയും അത് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് മിസ്റ്റേക്സുകൾ കണ്ടുപിടിച്ചിട്ട്. അപ്പം നമുക്ക് അറിയേണ്ടത് മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഓരോ ഐറ്റവും, ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, പേർച്ചേസസ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ്, ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സാലറി റെൻറ്റ് പോലുള്ള എക്സ്പെൻസുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. അങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെ ബാലൻസുകൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രയൽ ബാലൻസ് ശരിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അത് ആ ഒരു ഏരിയ മസ്റ്റായിട്ട് പഠിക്കുക, ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനാണ്. നമുക്കറിയാം ബാങ്ക് ബുക്കും, അതായത് പാസ്ബുക്കും ബിസിനസ്സിൻ്റെ ക്യാഷ് ബുക്കും തമ്മിൽ മിസ്മാച്ച് ആവാതിരിക്കുന്ന സമയത്താണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസുകളും കാര്യങ്ങളൊക്കെ തന്നിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഒന്നെങ്കിൽ പാസ്ബുക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യാഷ് ബുക്കിലേക്ക് വരും, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പാസ്ബുക്കിലേക്ക് വരും. എങ്ങനെയാണെങ്കിലും നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ ഈ പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടാവാനുള്ള റീസൺസുകളുണ്ട്, അതും നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻസ്. അക്കൗണ്ടിംഗ് ഇക്വേഷൻസ് നന്നായിട്ട് തന്നെ നോക്കുക. അതായത് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻസ്. അപ്പോൾ കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നിട്ട് നമ്മളോട് അത് അക്കൗണ്ടിംഗ് ഇക്വേഷന് റെഡി ആണോ, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ സമർത്ഥിക്കാൻ വേണ്ടി പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അസറ്റ് സൈഡാണെങ്കിലും ലയബിലിറ്റി സൈഡാണെങ്കിലും അത് പ്രിപ്പയർ ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അപ്പോൾ അസറ്റ് സൈഡിൽ നമ്മൾ ഫിക്സഡ് അസറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അസറ്റ്സുകളിലേക്ക് കടക്കും. ഇപ്പോൾ ബിൽഡിങ് ഫേർണിച്ചർ മെഷീനറി അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവസാനത്തേക്ക് കറണ്ട് അസറ്റ്സ് അതായത് ക്യാഷ് ഇൻ ഹാൻഡ് വരെ ഏറ്റവും അവസാനമായിരിക്കും. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് എഴുതുക. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുക. അതുപോലെ തന്നെ ലയബിലിറ്റീസ് സൈഡ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസ് ആണ് ആദ്യം എഴുതുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാപിറ്റല്, അതുപോലെ ലോങ് ടേം ലോൺസ്, അതുപോലെ ഡിബഞ്ചേഴ്സ് ഇതൊക്കെയാണ് ആദ്യം എഴുതുന്നതെങ്കിൽ, അവസാനത്തേക്ക് വരുമ്പോൾ ക്രെഡിറ്റേഴ്സ്, ഓവർഡ്രാഫ്റ്റ്, അതേപോലെ അത് കുഞ്ഞു കുഞ്ഞു ഓവർഡ്രാഫ്റ്റ് കേട്ടോ, ചെറിയ എമൗണ്ടിൻ്റെ ഓവർഡ്രാഫ്റ്റ് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ്, അതൊക്കെ കറൻറ്റ് ലയബിലിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് അവസാനത്തേക്ക് വരിക. അപ്പോൾ അങ്ങനെ ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷിംഗ് ഓഫ് അസറ്റ്സ് എന്ന്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. പിന്നെ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് മണി മെഷർമെൻറ്റ്, കൺസിസ്റ്റൻസി, ഡുവാലിറ്റി, കൺസർവേറ്റിസം പോലെയുള്ള കുറച്ച് കൺസെപ്റ്റ്സുകൾ പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രിൻസിപ്പിൾസൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. തിയറി പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ട് അതിനോട് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എഴുതാൻ പറയും. മെയിനായിട്ട് ചോദിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, റെൻ്റ് പെയ്ഡിന് അഡ്വാൻസ്, ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പൊതുവേ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പം അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കേട്ടോ. അതായത് സ്പെഷ്യൽ ജേണൽസ്. ഇപ്പോൾ നിങ്ങൾ പർച്ചേസസ് ഡേ ബുക്ക്, അതേപോലെ തന്നെ സെയിൽസ് ഡേ ബുക്ക്, അതേപോലെ പർച്ചേസസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, അങ്ങനത്തെ സ്പെഷ്യൽ ഡേ ബുക്സുകൾ പഠിച്ചിട്ടുണ്ടാവും കടത്തിന് വാങ്ങിക്കുന്ന സമയത്ത്. നമ്മൾ കടത്തിന് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പർച്ചേസസ് ഡേ ബുക്ക് ആയിരിക്കും, കടത്തിന് വിൽക്കുകയാണെങ്കിൽ സെയിൽസ് ഡേ ബുക്ക് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക, ആ ഒരു ഏരിയ ഒക്കെ നന്നായിട്ട് സ്പെഷ്യൽ ജേണൽസ് നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. നേരത്തെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് ജസ്റ്റ് തിയറി ആയിട്ട് വട്ട് ഡു യു മീൻ ബൈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അതായത് ഈ ബാങ്കിലെ പാസ്ബുക്കും നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് ബുക്കും തമ്മിലുള്ള ആ ഒരു ഇംബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മിസ്മാച്ച് ആയി കിടക്കുന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഡെപ്പോസിറ്റർ ആയിരിക്കും, അതായത് കസ്റ്റമർ ആയിരിക്കും, ബാങ്കിൻ്റെ കസ്റ്റമർ ആയിരിക്കും, ആ ബിസിനസ് മാൻ ആയിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കാം. പിന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സുകൾ, റെലവൻസ്, റിലയബിലിറ്റി, ആക്യുറസി, കമ്പാരബിലിറ്റി, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്ന് നന്നായിട്ടൊന്ന് നോക്കുക. അതായത് ബിസിനസ് പെട്ടെന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എന്താ പറയുക, ഒരു നിർത്തിപ്പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സും അതേപോലെ തന്നെ ബിസിനസ് മാനും രണ്ടും രണ്ടാണ്. ബിസിനസ്സിന് ബിസിനസ്സിൻ്റേതായിട്ടുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ പഠിക്കുക ബിസിനസ് നമ്മൾ കമ്പനിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് കോമൺ സീൽ ഉണ്ടാവും, ബിസിനസ്സിൻ്റെ പേരിലായിരിക്കും അസറ്റ്സ് വാങ്ങിക്കുക, കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് നോക്കാം. പിന്നെ 14-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളോട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നല്ല രീതിയിൽ ചെയ്ത് തന്നെ പഠിക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക, അത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പെർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആൻഡ് അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഐറ്റംസ് തരും. ഫോർ എക്സാമ്പിൾ റെൻ്റ് പെയ്ഡ്, മെഷീനറി പെർച്ചേസ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അതിൽ നിന്ന് ഏതാണ് റവന്യൂ ഇൻകം, ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഏതാണ് ക്യാപിറ്റൽ ഇൻകം, ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ റെൻ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. മെഷീനറി പെർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കമ്മീഷൻ റിസീവ് ചെയ്യുക എന്നത് ഒരു റവന്യൂ ഇൻകമാണ്. അപ്പോൾ ആ രീതിയിൽ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആ 15 ചോദ്യങ്ങൾ. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. പ്ലസ് 1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ അക്കൗണ്ടൻസിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായും ഒന്ന് ഉറപ്പ് വരുത്തുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കഴിഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുള്ളായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.